വള്ളുവനാട് ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ തച്ചമ്പാറയിലാണ്. തച്ചമ്പാറയിലുള്ള എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ അമ്മ ഇന്നുണ്ടാക്കുന്ന സാമ്പാറിന്റെ ഒരു വീഡിയോ ഞാൻ എടുക്കുകയാണ്. അമ്മയുടെ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു വള്ളുവനാടൻ സാമ്പാറാണ്. നല്ല ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറിന്. അപ്പോ ആ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഒരു വെണ്ടയ്ക്ക സാമ്പാറാണ് വെക്കണത്. അപ്പോ അതിനാവശ്യമായിട്ടുള്ള വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ അമ്മയെന്ന് കഴുകിയെടുത്ത ശേഷം ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ്. പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. അതേപോലെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണ് വീഡിയോ കാണണമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിന് തെളിഞ്ഞു കാണുന്ന ബെല്ലൈക്കണിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ വെണ്ടയ്ക്കയൊക്കെ ചെറുതായി മുറിച്ചു കഴിഞ്ഞു. തക്കാളിയും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കാൽ കപ്പ് പരിപ്പുണ്ട്. ഒരു അരക്കിലോനോളം വെണ്ടയ്ക്ക ഉണ്ട് അതിലെടുത്തിട്ട്. അപ്പൊ അതിലാണ് കാൽ കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പരിപ്പ് ആദ്യം നമ്മൾ വേവിച്ചെടുക്കണം. മല്ലിയും മുളകും ഒക്കെ അമ്മ മുന്നേ തന്നെ വറുത്ത് പൊടിച്ചു വെച്ചതാണ്. അപ്പോ ഇതിലേക്ക് വേണ്ട നാളികേരമാണ് ഇനിയൊന്ന് വറുത്തെടുക്കാനുള്ളത്. ഇതൊരു അരമുറി നാളികേരമുണ്ട്. അപ്പോ അതിന് അതൊക്കെ ഒന്ന് വറുത്ത് നാളികേരം വറുത്തെടുക്കാൻ വേണ്ടി ഇതാ അമ്മ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. അമ്മയുടെ സാമ്രാജ്യമാണിത്. അതാ ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നാളികേരം ഒന്ന് വറുത്തെടുക്കുകയാണ്. നന്നായിട്ട് ചുമന്ന കളർ വരുവോളം വറക്കണം എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. മല്ലിയും മുളകും അതേപോലെ ഉലുവയും എല്ലാം അമ്മ മുന്നേ നന്നായിട്ട് വറുത്ത് പൊടിച്ചു വച്ചിരിക്കുകയാണ്. അപ്പൊ അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പോ മല്ലി മുളകും ഉലുവയും കായവും കൂടി കുറച്ച് എണ്ണയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് നന്നായിട്ട് വറുത്തെടുത്ത നാളികേരത്തിന്റെ ഒപ്പം അരച്ചെടുക്കുകയാണ് ചെയ്യുക. ഇപ്പതാ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം ഈ ചീനച്ചട്ടിയിലേക്ക് നാളികേരം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല റെഡ് കളർ വരുന്നത് വരെ ഇത് അടുപ്പത്തിട്ടിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പില കൂടി ഈ നാളികേരത്തിന്റെ ഒപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെയാണ് റോസ്റ്റ് ചെയ്തെടുക്കണത്. നാളികേരം വള്ളുവനാടൻ സാമ്പാറുകളിൽ നിർബന്ധമാണ്. നാളികേരം ഇല്ലാത്തൊരു സാമ്പാർ മുൻകാലങ്ങളിലൊന്നും ഇവിടെ ഇവിടങ്ങളിൽ പരിചയം ഉണ്ടായിരുന്നില്ല. കൊഴുപ്പിന് വേണ്ടി നമ്മൾ നാളികേരം ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ഉഴുന്നുപരിപ്പ് കടലപ്പരിപ്പ് ഇതൊക്കെ മല്ലിയുടെ ഒപ്പം റോസ്റ്റ് ചെയ്ത് ചേർക്കുമല്ലോ സാമ്പാറിന് ചിലവര്. അങ്ങനെയൊന്നും നമുക്ക് ഈ ഒരു സാമ്പാറിൽ ചേർക്കാറില്ല. ഞാൻ മുന്നേ പറഞ്ഞുവല്ലോ സാമ്പാറിൽ ആകെ ചേർക്കുന്ന മല്ലി മുളക് കായം ഉലുവ കുറച്ച് ചെറിയ ഉള്ളി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി പിന്നെ നാളികേരം ഇത്രയും സാധനങ്ങളാണ് സാധാരണ ഈ സാമ്പാറിൽ ചേർക്കാറുള്ളത്. മല്ലിപ്പൊടി മുളക് പൊടി കൂടി ഉരുവപ്പൊടി ഇടും. ഉരുവയുടെ പൊടി അല്ലേ. അങ്ങനെ നാളികേരം നന്നായിട്ട് ചുമന്ന ശേഷം അതിലേക്ക് മല്ലി മുളകും കൂടി വറുത്ത് പൊടിച്ച പൊടി നമ്മൾ രണ്ട് വലിയ സ്പൂൺ ഏകദേശം ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഒരു അര ടീസ്പൂണോളം ഉലുവയുടെ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്നും കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല, കാരണം അമ്മയ്ക്കൊക്കെ ഒരു കൈക്കണക്കാണ്. ഈ ചൂടായ ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, കാരണം എല്ലാം വറുത്ത് പൊടിച്ചു വെച്ചതാണ്. എന്നിട്ട് സ്റ്റൗ ഇപ്പോൾ ഓഫാക്കുകയാണ്. ഫസ്റ്റ് ചെയ്തതൊക്കെ അമ്മ മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട്. തണുത്തിട്ട് വേണം അരയ്ക്കാൻ. പിന്നെയും അമ്മ വീണ്ടും ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു, എന്നിട്ട് വെണ്ടയ്ക്ക കഷ്ണങ്ങളാക്കിയ വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാനാണ്. വെണ്ടയ്ക്ക എപ്പോഴും നമ്മൾ വഴറ്റിയ ശേഷമാണല്ലോ കറി വെക്കുക, ഇല്ലെങ്കിൽ അത് ഉടഞ്ഞു പോവുള്ളൂ. നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഇനി തക്കാളിയും കൂടി അമ്മ ചേർക്കുന്നുണ്ട്. വെണ്ടയ്ക്ക നന്നായിട്ട് വഴന്നു വന്ന ശേഷമാണ് തക്കാളി ചേർക്കുന്നത്. ഇങ്ങനെ തക്കാളിയും കൂടി ഇങ്ങനെ എണ്ണയിലിട്ട് വഴറ്റിയ ശേഷം കറി വെക്കുക, സാമ്പാർ വെക്കുമ്പോൾ അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് അമ്മ പറയണത്. അപ്പൊ അത് നന്നായിട്ട് വെണ്ടയ്ക്കയോടൊപ്പം തക്കാളിയും കൂടി ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുത്തു. ഒരുപാട് കഷ്ണങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള സാമ്പാർ വെക്കണ പതിവ് അങ്ങനെയല്ല.
വെണ്ടയ്ക്കയാണെങ്കിൽ വെണ്ടയ്ക്കയും ഒരു മടങ്ങ് സവാളയും ചേർക്കാം. മുരിങ്ങക്കായാണെങ്കിലും അങ്ങനെ തന്നെ. ഇതിന്റെ ഇടയിൽ അമ്മത കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തില് കുറച്ചേ ഉള്ളൂ. തക്കാളി ചേർത്തതാണല്ലോ, അപ്പൊ അധികം പുളി വേണ്ട എന്നാണ് പറയുന്നത്. പുളി വെള്ളത്തിലിട്ട് വെച്ച ശേഷം ചെറിയൊരു കഷ്ണം കായം പരിപ്പിലിട്ടിട്ട് പരിപ്പ് വേവിക്കാൻ പോവുകയാണ്. മല്ലിയും മുളകൊക്കെ വറുത്തരക്കുകയാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഈ കായവും കൂടി എണ്ണയിലിട്ട് മൂപ്പിച്ച ശേഷം വറുത്തരച്ചാലും മതി. ഇപ്പൊ എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പരിപ്പ് വേവിക്കാൻ വെച്ചു, ഒപ്പം കായവും ഇട്ടിട്ടുണ്ട്. പരിപ്പ് വേവാൻ വേണ്ടി അടുപ്പത്ത് വെച്ച ശേഷം അരവ് റെഡിയാക്കുകയാണ്. ഇനി ഇതിൽ വറുത്ത് വെച്ച നാളികേരം, മല്ലി, മുളക്, ഉലുവ, അതേപോലെ ചെറിയ ഉള്ളി, കുറച്ച് കരിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. അത് അരച്ചെടുത്തിട്ടുണ്ട്. കലച്ചട്ടിയിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം വഴറ്റി വെച്ച തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ ഈ കലച്ചട്ടിയിലേക്ക് മാറ്റിയ ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ആദ്യം പരിപ്പ് വേവിച്ചപ്പോൾ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇപ്പൊ നമ്മുടെ പരിപ്പ് ഒക്കെ വെന്ത് റെഡിയായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇനി ആ വെന്ത പരിപ്പ് കൂടെ ഇതിലേക്ക് ഇടുകയാണ്. വേവിച്ച പരിപ്പ് കായം ഒക്കെ ഇട്ടിട്ടുണ്ട്. കായോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പരിപ്പ് വേവിച്ചതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച ശേഷം ഇതിലേക്ക് പുളി ഒഴിക്കണം. അമ്മ ആദ്യം കുറച്ച് വെള്ളത്തിൽ പുളി കുതിരാൻ വേണ്ടി ഇട്ടിരുന്നല്ലോ, ആ പുളി വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. വാളൻപുളിയാണ് അത്. ആ പുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് അരവൊഴിക്കേണ്ടത്. അതിനു മുമ്പ് കുറച്ച് ഉപ്പിട്ടു. സാമ്പാറിൽ ഉപ്പിട്ടുണ്ടായിരുന്നില്ല മുമ്പേ. കല്ലുപ്പാണ് അമ്മ യൂസ് ചെയ്യണത്. അപ്പൊ കല്ലുപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോ ഈ അരവ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ലൂസില് ആക്കിയെടുക്കാം. കുറച്ചുകൂടെ ലൂസാവണം. അതിനുകൊണ്ട് അമ്മ കുറച്ചുകൂടെ വെള്ളം ഈ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അരവ് ഒഴിച്ച പാത്രത്തിൽ നിന്ന് ഉള്ളത് മുഴുവൻ അരവും ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം വാർന്ന് ലൂസാക്കിയ ശേഷം സാമ്പാർ ചെറുതായിട്ടൊന്ന് തിളച്ചു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫാക്കാം. അധിക നേരം തിളയ്ക്കൊന്നും വേണ്ട. എന്നിട്ട് ലാസ്റ്റ് അമ്മ അതിലൊരു ഇല ചേർക്കുന്നുണ്ട്. ആ ഇലയാണ് ഇതിന് നല്ലൊരു ടേസ്റ്റും നല്ല സ്മെല്ലും ഒക്കെ നൽകണത്. സാമ്പാറിലിടാനുള്ള ആ ഇല പറിക്കാൻ വേണ്ടിയിട്ട് അമ്മ പോവുകയാണ്. അപ്പൊ അമ്മയുടെ പിന്നാലെ നമുക്ക് പോവാം. ഏത് ചെടിയുടെ ഇലയാണ് എടുക്കണതെന്ന് കാണിച്ചു തരാം. ഇതാണ് ആ ചെടി, ആഫ്രിക്കൻ മല്ലി എന്നാണ് ഇതിന്റെ പേര്. ഇത് മല്ലിയിലയുടെയൊക്കെ അതേ സ്മെല്ലാണ്. മല്ലിയിലയേക്കാളും നല്ല സ്മെല്ലാണ്. സാമ്പാറിനും രസത്തിനുമൊക്കെ നല്ല സ്മെല്ല്. ഈ ഒരു ഇല ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക സ്മെല്ല് കിട്ടും. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും തോന്നും. ഈ ചെടി ചെറുതല്ലേ, ചെറിയ ചെടി വലുപ്പത്തിൽ നിറച്ചുണ്ടായിരുന്നു. കാട് വെട്ടുമ്പോ അയാളോട് വെട്ടി എടുക്കും. അവിടെ ഉണ്ടോ? ആ അവിടെ ഒരു തൈ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഉള്ളത് വലിപ്പമുണ്ട്. അങ്ങനെ ആ ഇല കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം അമ്മ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ഇട്ടിട്ട് സ്റ്റൗ ഓഫാക്കി. ട്രഡീഷണൽ രീതിയിലാണ് സാമ്പാർ ഉണ്ടാക്കിയതെന്ന് വെച്ചാലും ലാസ്റ്റ് നമ്മൾ ഈ ആഫ്രിക്കൻ മല്ലിയുടെ ഇല കൂടി ചേർക്കുമ്പോൾ ഇതിന്റെ രുചിയും മണവും ഒക്കെ ഇരട്ടിയാവുകയാണ് ചെയ്യണത്. ഇനി വറുത്തിടുകയാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് കടുകും ഉലുവയും ചുമന്ന മുളക് രണ്ട് മൂന്ന് കഷ്ണമായിട്ട് പൊട്ടിച്ചതും കൂടി എണ്ണയിലേക്കിട്ട് കടുക് പൊട്ടിച്ച ശേഷം അത് ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായി. അമ്മ ഉണ്ടാക്കിയ ഈ വള്ളുവനാടൻ വെണ്ടയ്ക്ക സാമ്പാർ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിടണം. അതേപോലെ ഇതുവരെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.